മലയാള ഗീത അധ്യായം 18. മോക്ഷസന്യാസയോഗം. അർജുനൻ പറഞ്ഞു, ഹേ ഹൃഷികേശയിക്കേശേനിഷൂദനായെന്താണോ ത്യാഗമീ സന്യാസവും. ഹേ ഹൃഷികേശയിക്കേശീനിഷൂദനായെന്താണോ ത്യാഗമീ സന്യാസവും. ആയതിൻ തത്വമൊന്നൊന്നായി ഗ്രഹിക്കുവാനാഗ്രഹം തോന്നുന്നതുണ്ടു നാഥ. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, കാമ്യകർമ്മങ്ങൾ തൻ ത്യാഗമാകുന്നു സന്യാസമെന്നും കവി ചൊല്ലുന്നിതേ. സർവകർമ്മത്തിൻ ഫലത്തെ ത്യജിപ്പതോ ത്യാഗമെന്നല്ലോ വിചക്ഷണന്മാർ. കാമ്യമായിടുന്ന കർമ്മങ്ങൾ ദോഷങ്ങളാണെന്നു ചൊല്ലി ത്യജിപ്പു ചിലർ. യജ്ഞദാനം തപസ്സെന്നിവയ്ക്കായുള്ള കർമ്മം പവിത്രമാതെന്നും ചിലർ. കേൾക്ക നീ എൻ മതം ഭാരത, ത്യാഗവും മൂന്നു പ്രകാരത്തിലുണ്ടതുമേ. കേൾക്ക നീ എൻ മതം ഭാരത, ത്യാഗവും മൂന്നു പ്രകാരത്തിലുണ്ടതുമേ. യജ്ഞദാനം തപസ്സെന്നിവയ്ക്കായി തനുഷ്ഠിച്ചിടേണ്ടതായുള്ള കർമ്മം. വർത്തിക്ക വേണം ത്യജിക്ക വേണ്ടായതോ പാവനം തന്നെ ഈ മനുഷ്യർക്കും. എങ്കിലോ പാർത്ഥയിന്നാസക്തനാകാതനുഷ്ഠിക്ക കർമ്മം ത്യജിക്ക ബലം. ആയതാം കർമ്മങ്ങളാകെ നിൻ കർത്തവ്യമായിടുന്നെന്നതാണെന്റെ മതം. നിയതമാം കർമ്മങ്ങൾ താജ്യമല്ലായവ വർത്തിച്ചിടേണ്ടതുമുണ്ടെടോ നീ. യുക്തമല്ലാത്ത മോഹങ്ങളാൽ കർമ്മം ത്യജിക്കുന്ന ത്യാഗം തമോ ഗുണമേ. നിയതമാം കർമ്മങ്ങൾ ആചരിച്ചിടുകിൽ ക്ലേശമുണ്ടായിടും ആയതിന്നീ. ദുഃഖത്തിൻ ഏതുവാമെന്നു ധരിച്ചിട്ടു കർമ്മം ത്യജിക്കുകിൽ രാജസവും. നിയതമാം കർമ്മങ്ങൾ ആസക്തനാകാതെ വിധി പോലെ വർത്തിച്ചതിൻ്റെ ശേഷം ആയ കർമ്മത്തിൻ ഫലം ത്യജിച്ചിടുകിൽ ആയതോ സാത്വിക ത്യാഗമേടോ. അസുഖകർമ്മത്തോടൊട്ടില്ല വെറുപ്പുമാസക്തനല്ലൊട്ടു സുഖമുള്ളതിൽ. ആയതാം സംശയം കൂടാത്ത ബുദ്ധിമാനാണെടോ സത്വഗുണത്യാഗിയും. ദേഹം ധരിച്ചതാം ദേഹിക്കു കർമ്മങ്ങളാകെ ത്യജിക്കല സാധ്യമത്രേ. ആകയാൽ കർമ്മബലത്തെ ത്യജിക്കുന്ന ദേഹിയെ ചൊല്ലുന്നു ത്യാഗിയെന്നും. സ്വർഗനരകമീ രണ്ടതിൻ മധ്യമെന്നുള്ള മൂന്നാകുന്നു കർമ്മബലം. ആയ ബലങ്ങളി ത്യാഗിക്കതില്ലങ്ങതുണ്ടു മറ്റുള്ളവർക്കതെന്നു കേൾപ്പൂ. ഹോ മഹാബാഹു കേളഞ്ചുണ്ടു കാരണം സർവകർമ്മത്തിൻ്റെ സിദ്ധിക്കതും. സാഖ്യമാം വേദാന്ത സിദ്ധാന്തമായതിൽ ഇപ്രകാരം കേട്ടുകൊള്ളുക നീ.
സ്ഥാനമാം ദേഹമീ കർത്താവു പിന്നെ ഈ കരണങ്ങളാകുന്നൊരിന്ദ്രിയങ്ങൾ നാനാവിധത്തിലങ്ങുള്ളതാമുദ്യമം അഞ്ചാമനാകുന്നതീശ്വരനും ന്യായമായിക്കൊള്ളട്ടതന്യായമാകട്ടെ ദേഹം മനസ്സു നിൻ വാക്കതിനാൽ വർത്തിച്ചിടും നിന്റെ വൃത്തിക്കു കാരണം ആകുന്നതഞ്ചിതും തന്നെയേടോ ആയതാമഞ്ചതും കാണാത്ത വിട്ടി താൻ തന്നെയായിടുന്നു കർത്താവതും എന്നങ്ങു കണ്ടിടും മൂടാത്മാവായതം ദുർമതി കാൺമതൊട്ടില്ല സത്യം മിഥ്യാഹങ്കാരമൊട്ടില്ലാതെയൊന്നിലും ആസക്ത ചിത്തനല്ലാത്ത പൂമാൻ ഇക്കണ്ട മാനുഷജാലത്തെ കൊൽകിലും ഹിംസകനല്ലവൻ ബദ്ധനല്ല ജ്ഞാനി ജ്ഞാനം ജേയമെന്നുള്ള മൂന്നതായിടുന്നു കർമ്മത്തിൻ പ്രേരകങ്ങൾ കർമ്മം കരണമീ കർത്താവതെന്നുള്ള മൂന്നതിൻ നായതിൻ സംഗ്രഹമേ കർത്താവു കർമ്മമീ ജ്ഞാനമെന്നുള്ളതാം മൂന്നതും മുമ്മൊന്നു കേട്ടുകൊള്ളുക സത്വരജസ്തമസ്സെന്നുള്ള മൂന്നതിനൊത്തു പെരുത്തങ്ങതൊമ്പതുമേ സർവഭൂതങ്ങളിലൊന്നുപോൽ നാശമില്ലാത്തതായുള്ളതാം ഭാവത്തെയും ഭിന്നമായുള്ളതിന്നൊന്നായി കാണുന്ന ജ്ഞാനമാകുന്നിതേ സാത്വികവും സർവഭൂതങ്ങളും വെവ്വേറെയാണെന്നുമായതിൻ ഭാവങ്ങളാകയുമേ നാനാവിധത്തിലങ്ങുള്ളതെന്നുള്ളതാം ജ്ഞാനമാകുന്നിതേ രാജസവും കാര്യമാം ദേഹമാതാണു സമ്പൂർണമെന്നുള്ളതാം തത്വാർത്ഥഹീനമായ കാരണം കൂടാത്ത സത്യവും കാണാത്തൊരൽപ്പമാം ജ്ഞാനമോ താമസവും ഇച്ഛാബലത്തിലൊട്ടില്ലാതെ സംഘവിഹീനനായിട്ടു നിയതമായി ദ്വേഷരാഗങ്ങളെത്തിണ്ടാതനാസക്തമായിടും കർമ്മമോ സാത്വികവും കർമാബലത്തിലുള്ളിച്ഛയാലാസക്തനായി ഹങ്കാരബുദ്ധിയോടെ ഏറെ പണിപ്പെട്ടു വർത്തിച്ചിടും കർമ്മമാകുന്നതുണ്ടെടോ രാജസവും ഭാവിതൻ നാശവും കാണാതെ അന്യരെ പീഡിപ്പിച്ചൊട്ടു മോഹത്തിനാലെ തൻ കഴിവൊത്തങ്ങതല്ലാതെ നഷ്ടമായി ചെയ്തിടും കർമ്മമോ താമസവും സംഘവിമുക്തനായി മിഥ്യാഹങ്കാരമോ ടില്ലാതെയുത്സാഹധൈര്യമോടെ സിദ്ധിയ സിദ്ധികൾ രണ്ടല്ലതൊന്നായി കണ്ടിടും കർത്താവു സാത്വികനും രാഘവനായി കർമ്മസിദ്ധിയിലിച്ഛനായി ലുബ്ധനായി ഹിംസതൻ ചിത്തനായി ശുദ്ധിയെത്തിണ്ടാതെ ദുഃഖസുഖത്തോടെ വർത്തിക്കും കർത്താവ് രാജസനും യുക്തിയെത്തിണ്ടാത്ത പ്രാകൃതന്നീ ജനോപദ്രവി
പിന്നെ അലസനായും ദുഃഖിതനായി നിൻ കർമ്മത്തെ നാളേക്കായി നീട്ടിടും കർത്താവു താമസനും. കേൾക്ക ധനഞ്ജയ ബുദ്ധിയും നിശ്ചയ ദാർഢ്യമാകും ധൃതി മൂന്നു വിധം ആയതും പ്രകൃതി തൻ മൂന്നു ഗുണത്തിനൊത്താണതിൻ ഭേദങ്ങൾ കേട്ടുകൊള്ളൂ. വൃത്തി നിവൃത്തിയും കാര്യവും കാര്യമല്ലാത്തതും പിന്നെ ഭയമഭയം ബന്ധമെന്തെന്നതും മോക്ഷമെന്തെന്നതും തേറുന്ന ബുദ്ധിയോ സാത്വികവും ചെയ്യേണ്ടതെന്തതരുതാത്തതെന്താണ് ധർമ്മമെന്താണ് അതീധർമ്മമെന്നും വേതിരിച്ചുള്ളോരറിവതില്ലാത്തതമ്പു ിയാകുന്നെടോ രാജസവും. അജ്ഞാനമാകും തമസ്സിനാലാവൃതമാകയാലിന്നി അധർമ്മമാകെ ധർമ്മമായി കണ്ടിട്ടു സർവം വിപരീതമായതാം ബുദ്ധിദാൻ താമസവും. തെല്ലും വ്യതിചലിക്കാത്തതാം യോഗത്തോടൊത്തു നിന്റെ മന പ്രാണേന്ദ്രിയം തന്നുടെ വൃത്തികൾ നേർവഴിക്കാക്കുമി നിന്റെ തൃതീയതു സാത്വികവും. ഹേ പാർത്ഥ ഏതു ധൃതിയാലി നീ ധർമ്മകാമാർത്ഥമാകെ ധരിപ്പതുണ്ടേ ആയതിലാസക്തനായി ബലകാംക്ഷിയായിടുന്ന നിശ്ചയം രാജസമേ. യാതൊന്നിനാലിന്നു വേക്ഷിപ്പതില്ല നിൻ സ്വപ്നശോകം മതം ഈ വിഷാദം പിന്നെ ഭയമതും മായയായിടുമീ ദുർമേധമാം ധൃതി താമസവും. അഭ്യാസത്താലിന്നിതേതു സുഖത്താൽ രമിച്ചു ദുഃഖാന്തവും പ്രാപിപ്പതും ആയതായിടും സുഖമതും മൂന്നു വിധത്തിലങ്ങുണ്ടതും കേട്ടുകൊള്ളൂ. ആദ്യം വിഷമതായി തോന്നും പരിണമിച്ചന്ത്യമൃതമായി മാറുന്നിതേ ആയതാമാത്മസാക്ഷാത്കാരമായിടും സൗഖ്യമതാകുന്നു സാത്വികവും. ആദ്യമൃതമായി തോന്നും പരിണമിച്ചന്ത്യം വിഷമതായി മാറുന്നിതേ ആയതാകും വിഷയേന്ദ്രിയ സൗഖ്യമാതാകുന്നതുണ്ടെടോ രാജസവും. കേൾക്ക നീ അർജുനായ ആദ്യന്തമാകെയും മോഹനമായിടം സൗഖ്യമതും പിന്നെ പ്രമാദമാലസ്യ നിദ്രാദിയാലുണ്ടായിടും സുഖം താമസവും. ഇപ്രകാരത്തിലങ്ങുള്ളതായിടുമിപ്രകൃതിതൻ മൂന്നു ഗുണത്തിൽ നിന്നും മുക്തനായുള്ളവനുണ്ടാകയില്ല ഈ ഭൂമിയിലും സ്വർഗലോകത്തുമേ. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രർ തന്റെ കർമ്മങ്ങൾ നാലതും ഭിന്നമത്രേ ആയവ ഭിന്നങ്ങളായി വർത്തിപ്പതിൻ ഹേതു ഗുണത്രയം മറ്റൊന്നല്ല. ശാന്തചിത്തം പിന്നെ ആത്മസംയമനവും പിന്നെ തപസ്സു ശുചിത്വം ക്ഷമാ
ജ്ഞാനവിജ്ഞാനങ്ങളാർജവം ആസ്തിക്യമായ സ്വഭാവമോ ബ്രാഹ്മണവും ശൗര്യതേജസ്ദൃഢമുള്ളതാം നിശ്ചയം പിന്തിരിഞ്ഞോടാത്ത യുദ്ധവീര്യം ദാനങ്ങൾ ഈശ്വരഭാവം പ്രഭു ത്വങ്ങളായവ ക്ഷാത്രമാം കർമ്മഭാവം കാർഷിക വൃത്തിയെ ഗോരക്ഷ വാണിജ്യമായതാകും ഭാവം വൈശ്യകർമ്മം നിത്യം പരിചരിപ്പന്യരേ എന്നതായിടുന്നു ശൂദ്രന്റെ കർമ്മഭാവം തന്റെ ഭാവത്തിനൊത്തുള്ളതാം കർമ്മങ്ങൾ നിഷ്ഠയായി ചെയ്വൻ സിദ്ധനത്രേ നിയതമാം കർമ്മ നിരതനിന്നെങ്ങിനെ സിദ്ധിയെ സിദ്ധിപ്പു കേട്ടുകൊള്ളുക യാതൊന്നിൽ നിന്നും പ്രവൃത്തിയുണ്ടാകുന്നിതെന്തതു സർവത്ര വ്യാപിപ്പതും ആയതാം വിശ്വേശ്വരൻ നിലർപ്പിപ്പു നിൻ കർമ്മത്തെ ലഭ്യമാം സിദ്ധിയുമേ നിന്റെ ഭാവത്തിനൊത്തുള്ള നിൻ കർമ്മത്തലുണ്ടായിടും ദോഷമെന്നാകിലും ആയതു ശ്രേഷ്ഠമായിടും പരന്റെ കർമ്മങ്ങൾ നീ വൃത്തിയായി ചെയ്വതിലും ഹേ കുന്തി നന്ദന നിന്റെ സഹജമാം കർമ്മത്ത ദോഷം ഭവിക്കുകിലും ആയ നിൻ കർമ്മം ത്യജിക്കൊല്ലേ അഗ്നിയും ആവൃതമല്ലയോ ധൂമത്തിനാൽ ആസക്തമുക്തനായി ചിത്തം ജയിച്ചിട്ടു ഭൗതിക സൗഖ്യം ത്യജിക്കുന്നൊരി സന്യാസി പ്രാപിപ്പതുണ്ടു താനൊന്നുമേ ചെയ്യുന്നതില്ലെന്ന ഭാവത്തെയും ഇപ്രകാരത്തിൽ നൈഷ്കർമ്മ്യമായിടുന്ന സിദ്ധിയെ സിദ്ധിച്ചതിൻ്റെ ശേഷം ബ്രഹ്മത്തെ പ്രാപിപ്പതെപ്രകാരത്തിലെന്നുള്ളതാം ജ്ഞാനത്തെ കേട്ടുകൊള്ളുക ശുദ്ധമാം ബുദ്ധിയാൽ നിശ്ചയദാർഢ്യനായാത്മാ നിയന്ത്രിതനായിട്ടു നീ ശബ്ദാദിയിന്ദ്രിയഭോഗം ത്യജിച്ചിട്ടു ദ്വേഷരാഗങ്ങളെ തീണ്ടാതെയും വിജനത്തിലേകനായി മിതഭോജിയായി നീ വാഗ്മനോഗായത്തെ കീഴടക്കി വൈരാഗ്യത്തോടെ നീ സർവദാ ധ്യാനയോഗാദി സമാധിയിലേറിക്കൊണ്ടും മിഥ്യാഹങ്കാരം ബലം പിന്നെ ഗർവതും കാമമീ ക്രോധം പരിഗ്രഹത്തെ വർജിച്ചു നിർമ്മമാനായിട്ടു ശാന്തനായിടുകിൽ പ്രാപിപ്പു ബ്രഹ്മപദം ആയവൻ ബ്രഹ്മഭൂതൻ പ്രസന്നാത്മാവതില്ല ശോകം തെല്ലുകാംക്ഷയുമേ സർവഭൂതങ്ങൾ സമാസമം ദർശനം പ്രാപിപ്പു ഭക്തിയിന്നെൻ്റെയുമേ ഭക്തിയാ ഞാനിതാരെന്നു മീതപ്രകാരത്തിലെന്നുള്ളതാം തത്വത്തെയും നേരോടറിഞ്ഞിട്ടനന്തരമായവരെന്നിലേക്കന്തർഗമിച്ചിടുന്നു എന്നെ ശരണമായി പ്രാപിച്ചു സർവദാ സർവകർമ്മങ്ങളുമാചരിക്കും
മർത്യനതെങ്കിലും എൻ പ്രസാദത്തിനാൽ പ്രാപിപ്പതവ്യയം എൻ്റെ പദം. പൂർണമായി എന്നിലാസക്തനായി സർവകർമ്മങ്ങളിന്നൊന്നിലേക്കാക്കിയിട്ട് ബുദ്ധിയോഗത്തിലുറച്ചു നെഞ്ചിത്തത്തെ എന്നിൽ ഉറപ്പിച്ചു നീ ഭവിക്കാം. നിൻ മനസ്സെന്നിലേക്കാക്കി നീ വർത്തിക്കിലൻ പ്രസാദത്തിനാൽ സർവവിഘ്നം നീ കടം നീടുമതല്ല അഹങ്കാരിയായെന്നെ വർജിക്കിലോ സർവനാശം. ഇല്ല ഞാൻ യുദ്ധത്തിനില്ലെന്നഹങ്കാരചിത്തനായിന്നു നീ ചിന്തിക്കുകിൽ ആയതോ മിഥ്യ നിൻ പ്രകൃതി തൻ ഭാവത്തിനൊത്തവണ്ണം രണം ചെയ്തിടും നീ. യാതൊന്നു മോഹത്തിനാലെ വർത്തിപ്പതില്ലെന്നു നീ ഇച്ഛിപ്പതുണ്ടതുമേ. വർത്തിച്ചിടും ബദ്ധനായിട്ടതാണു നിൻ ജന്മഭാവത്തിനൊത്തുള്ള കർമ്മം. സർവഭൂതങ്ങൾ തൻ ഹൃത്തിൽ വസിച്ചിട്ടിതന്ത്രങ്ങൾ പാവയേയെന്ന പോലെ മായ കൊണ്ടീ ജീവജാലത്തെയാകെ പ്രമിപ്പിപ്പതീശ്വരൻ തന്നെയേടോ. ആയതാമീശന്നെ ശരണമായി പ്രാപിച്ചിതാത്മാർപ്പണം ചെയ്യുമെങ്കിലും നീ ഈശ്വരൻ തൻ പ്രസാദത്തിനാലിന്നു നീ ശാശ്വത ശാന്തിയെ പ്രാപിപ്പതും. ഇപ്രകാരം ഗുഹ്യമായതിൽ ഗുഹ്യമാം ജ്ഞാനത്തെ ഞാനുപദേശിച്ചതും ആയതിനെ വേണ്ട പോലെ ചിന്തിച്ചതിൻ ശേഷം ഹിതം പോലെ ചെയ്യു നീയും. കേൾക്ക വീണ്ടും വാർത്ത എത്രയും ഗുഹ്യമാമെൻ്റെ ഈ പരമമാം വാക്കുകളെ. ചൊല്ലിത്തരുന്നു നിന്മേന്മയ്ക്കതായിട്ടതെൻ്റെ സഖാവു നീ തന്നെയേടോ. എന്നിൽ മനസ്സുറച്ചെന്നുടെ ഭക്തനായ എന്നെ നമിച്ചജ്ഞം ചെയ്യനിക്കായി. ഇപ്രകാരത്തിൽ നീ വർത്തിക്കിൽ നിശ്ചയം പ്രാപിപ്പതെന്നിൽ നീ എന്റെ പ്രിയൻ. ഹേ പാർത്ഥ സർവകർമ്മങ്ങൾ ത്യജിച്ചു നീ എന്നെ ശരണമായി പ്രാപിക്കുക. സർവപാപങ്ങളിൽ നിന്നു ഞാൻ മോചനം നൽകിടാം ദുഃഖം വെടിഞ്ഞുകൊള്ളുക. ചൊല്ലരുതി രഹസ്യം തപസ്സില്ലാത്ത ഭക്തനല്ലാത്തതാം മർത്യന്നു നീ. കേൾക്കുവാനിച്ചയില്ലാത്തവന്നും പിന്നെ നിന്തി പവന്നുമായി ചൊല്ലിടൊല്ലേ. പരമമായിടുമീ ജ്ഞാനത്തെ എൻ ഭക്തദാസർക്കു ചൊല്ലി കൊടുത്തിടുന്ന ശുദ്ധരാം ഭക്തരോ പ്രാപിച്ചിടുന്നുണ്ടതെന്നിലും സംശയം വേണ്ടയല്ലോ. ആയതാം ഭക്തരീ മർത്യരിൽ വച്ചെനിക്കെത്രയും ഇഷ്ടരായിടുന്നിടോ. ആയവരെക്കാളും ഇഷ്ടരായുള്ളോരിന്നുണ്ടാകയില്ലിഹ ലോകത്തിലും. നാം തമ്മിലുള്ളൊരു ധർമ്മ സംഭാഷണം അഭ്യസിച്ചിടുന്ന മർത്യരതും ആരാധിച്ചിടുകയാണവരെന്നെയും
ജ്ഞാനമെന്നുള്ളതാം യജ്ഞത്തിനാൽ. വിശ്വാസത്തോടിന്ന സൂയെത്തിണ്ടാതി ഭാഷണം കേൾക്കുന്ന മനുഷ്യരും ശ്രവണമെന്നുള്ളതാം യോഗത്തിലൂടെ വരെത്തുന്നതെന്നിലേക്കാണു പാർത്ഥ. പാർത്ഥനാം അർജുനായൻ ശ്രുതിയാകയോ മേഘാഗ്രചിത്തനായി കേട്ടുവോ നീ അജ്ഞാനത്താൽ ഇന്നുദിച്ച സമ്മോഹങ്ങളാകയും നീങ്ങിയതില്ലേ പാർത്ഥ? അർജുനൻ പറഞ്ഞു, അച്യുതായ അങ്ങുതൻ പ്രാസാദമേറ്റൊരൻ മോഹം നശിച്ചു സ്മൃതി ലഭിച്ചു. എന്റെ സന്ദേഹങ്ങളാകയും നീങ്ങി ഞാൻ അങ്ങുതൻ വാക്കിനെ പാലിപ്പതും. സഞ്ജയൻ പറഞ്ഞു, ഇപ്രകാരം വാസുദേവനും പാർത്ഥനാം അർജുനൻ തൻ്റെയും ഭാഷണങ്ങൾ അത്ഭുത രോമഹർഷങ്ങളോടൊത്ത മഹാത്മാക്കൾ തന്മൊഴി കേട്ടു ഞാനും. വ്യാസദേവൻ പ്രസാദത്തിനാലെത്രയും ഗുഹ്യമായിടുമീ യോഗത്തിനെ. യോഗയോഗേശനാമീശനാം കൃഷ്ണന്റെ വാക്കിനാൽ കേൾക്കാനുമായി യോഗം. ഹേ രാജ കൃഷ്ണാർജുനന്മാർദൻ അത്ഭുത സംവാദമാകുമേ കർണാമൃതം. പേർത്തുപേർത്തോർത്തോർത്താനന്ദപുളകിതനാകുന്നതുണ്ടു ഞാൻ രാജരാജ. ഹേ രാജ വിഷ്ണു തൻ അത്ഭുത വിശ്വമായിടുന്ന രൂപ തയോർത്തു വീണ്ടും എത്രയും വിസ്മയത്തോടൊത്തിദാനന്ദമാകും ലഹരിയിൽ മുങ്ങിടുന്നു. യാതൊരിടത്തു യോഗേശനാം കൃഷ്ണനോടൊപ്പമേ വില്ലാളി പാർത്ഥനുണ്ടോ? ആയിടത്താണഭിവൃദ്ധി വിജയമൈശ്വര്യമീ നീതി എന്നെൻ്റെ മാതം. ഇപ്രകാരം മലയാളഗീതയിലെ മോക്ഷസന്യാസയോഗം എന്ന പേരിലുള്ള 18-ാം അധ്യായം സമാപ്തം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. കൃഷ്ണാർ